നമസ്കാരം. എഫ് എം ഓൺ ട്രയലിലേക്ക് സ്വാഗതം. എല്ലാ വർഷവും ഡോക്ടർ ഐസക് ബജറ്റ് അവതരിപ്പിക്കുന്ന ശേഷം ഇതുപോലുള്ള ഒരു സംവാദം നമ്മൾ നടത്താറുണ്ട്. ആ ഒരു സംവാദ പരിപാടിയിലേക്കാണ് ഞങ്ങൾ പ്രേക്ഷകരെ ക്ഷണിക്കുന്നത്. ഡോക്ടർ ഐസക്കിൻ്റെ മൂന്നാമത്തെ ബജറ്റാണ്, രണ്ടാമത്തെ സമ്പൂർണ്ണ ബജറ്റ്. ഡോക്ടർ ഐസക് തന്നെ വിശദമായിട്ട് ബജറ്റിൻ്റെ പ്രധാനപ്പെട്ട ഭാവതലങ്ങളെക്കുറിച്ച് വിശദീകരിച്ചിരുന്നു. എങ്കിൽ പോലും ഒരുപക്ഷെ ഇതിൻ്റെ ആമുഖമായിട്ട് പറയുവാണെങ്കിൽ, ഡോക്ടർ ഐസക്കിൻ്റെ ഭാഷയിൽ പറഞ്ഞാൽ സർവതല സ്പർശിയായിട്ടുള്ള, ആണോ സർ? അതെ, സർവതല സ്പർശിയായിട്ടുള്ള ബജറ്റ്. അദ്ദേഹത്തിൻ്റെ ബജറ്റിൻ്റെ സാലിയൻ ഫീച്ചേഴ്സായിട്ട് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് കമ്മി വികസനം നടക്കുമ്പോൾ തന്നെ കമ്മി കുറയ്ക്കണമെന്നുള്ള ഒരു മാജിക് ആണോ അത്? ഫിസ്കൽ കൺസോളിഡേഷൻ, അതുപോലെ തന്നെ പരമ്പരാഗത ഡോക്ടർ ഐസക്കിൻ്റെ പരമ്പരാഗത മേഖലയെ സംരക്ഷിക്കുക, അതുപോലെ തന്നെ കൃഷിയിലൊരു ഇന്നൊവേഷൻ കൊണ്ടുവരിക, സ്ത്രീകൾക്കൊപ്പം, അങ്ങനെ തനതായിട്ടുള്ള ചില മുദ്രാവാക്യങ്ങൾ കൂടി അല്ലെങ്കിൽ ഭാവ തലങ്ങൾ കൂടി ഡോക്ടർ ഐസക് ഈ ബജറ്റ് നൽകിയിട്ടുണ്ട്. ഡോക്ടർ ഐസക്കിനെ മുൻനിർത്തിയുള്ള എഫ് എം ഓൺ ട്രയലിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ഈ പരിപാടിയിൽ പങ്കെടുക്കുന്ന ആൾക്കാരെ നമുക്ക് ഹൃസ്വമായിട്ടൊന്ന് പരിചയപ്പെടാം. സി പി ജോൺ, ആസൂത്രണ ബോർഡ് മുൻഅംഗം. ജി വിജയരാഘവൻ, ടെക്നോപാർക്ക് മുൻ സിഇഒ. ഡോക്ടർ മേരി ജോർജ്, സാമ്പത്തിക വിദഗ്ധ. ജയകുമാർ, പരിസ്ഥിതി സംഘടന തണലിന്റെ മുൻനിര പ്രവർത്തകൻ. ഡോക്ടർ രാമൻകുട്ടി, ആരോഗ്യ വിദഗ്ധൻ. പ്രൊഫസർ സുബ്രഹ്മണ്യ അയ്യർ, കാർഷിക വിദഗ്ധൻ. വരുൺ, യുവസംരംഭകൻ. ഇ എം നജീബ്, പ്രസിഡന്റ് കോൺഫെഡറേഷൻ ഓഫ് കേരള ടൂറിസം ഇൻഡസ്ട്രി. രഘുചന്ദ്രൻ നായർ, ക്രഡായി മുൻ ദേശീയ വൈസ് പ്രസിഡന്റ്. ഇ എസ് ബിജു, വ്യാപാരി വ്യവസായി സമിതി നേതാവ്. നീലിമ, റേഡിയോ ജോക്കി, റേഡിയോ മിർച്ചി 98.3. എൻ പി നിസ, യുവമാധ്യമ പ്രവർത്തക, അധ്യാപിക. അഡ്വക്കേറ്റ് ഫിലിപ്പോസ് തോമസ്, ചെയർമാൻ കെ എസ് എഫ്. കൃഷ്ണമോഹൻ, ഡയറക്ടർ മോഹൻദാസ് ഗ്രൂപ്പ് ഓഫ് കമ്പനീസ്. ബിജു ബി, ടൈംസ് ഓഫ് ഇന്ത്യ ബ്യൂറോ ചീഫ്. ഡോക്ടർ ഐസക്, ഒരുപക്ഷെ താങ്കളുടെ ബജറ്റിനെ വിലയിരുത്താൻ കഴിവും ശേഷിയും താല്പര്യവുമുള്ള ഒരു സമൂഹത്തിന്റെ പരിച്ഛേദമാണ് ഇവിടെ സന്നിഹിതരായിരിക്കുന്നത്. താങ്കൾ 2-3 മണിക്കൂറായി താങ്കൾ ബജറ്റിന്റെ ഉൾപിരിവുകളിലൂടെ സഞ്ചരിച്ചിരുന്നു. ആ ടെൻഷൻ കുറയ്ക്കാൻ കൂടി, ഒരുപക്ഷെ ഉത്തേജനം നൽകാൻ കൂടി പര്യാപ്തമാകുന്ന ആൾക്കാരുടെ സാന്നിധ്യമാണ് ഞങ്ങൾ ഉറപ്പുവരുത്തിയിരിക്കുന്നത്. ഡോക്ടർ ഐസക്കിന് ഞാൻ ഫ്ലോർ ആദ്യം വിട്ടുകൊടുക്കുകയാണ്. താങ്കൾ ബാറ്റ് ചെയ്യുകയാണെങ്കിൽ ഏത് ബോളായിരിക്കും എടുക്കുക? ഒരു ബൗൺസർ ആണോ എടുക്കാൻ പോകുന്നത്? എന്താണ് എടുക്കാൻ പോകുന്നത്? ഫുൾ ടോസ് എന്താ എടുക്കാൻ നല്ലത്? ഇവിടെ സ്പിൻ ചെയ്യാൻ വിദഗ്ധന്മാരാരാ ഉള്ളത്? നജീബ് ഒരു സ്പിന്നറാണ്, പൊതുവേ ഇൻഡസ്ട്രിയിലെ സ്പിന്നർ. ശിവിജരാവൻ തുടങ്ങും. താങ്കൾ ഷൂട്ട് ഷൂട്ട് ചെയ്യാനൊന്നുമല്ല, ഷൂട്ട് ചെയ്യാൻ പഠിക്കാനല്ല, സ്പിന്നർ. ഓക്കെ, വെരി പോസിറ്റീവ്. ഇതില് ബഡ്ജറ്റില് രണ്ടുമൂന്ന് കാര്യങ്ങൾ. ഒന്ന്, ബ്രിട്ടാസ് നേരത്തെ ഇൻട്രഡക്ഷനിൽ പറഞ്ഞ പ്രധാനപ്പെട്ട കാര്യങ്ങളിൽ വിട്ടുപോയ ഒരെണ്ണം ഡിസബിലിറ്റി സെക്ടറിന്. ഇത്രയും ഒരു ബഡ്ജറ്റ് സ്പീച്ചിൽ ഡിസബിലിറ്റി സെക്ടറിന് ഇതിന് മുൻപ് ഒരിക്കലും ഒരു മെൻഷൻ വന്നിട്ടില്ല, വിച്ച് ഐ തിങ്ക് ഇസ് എ വെരി പോസിറ്റീവ് തിങ്. അതുപോലെ തന്നെ ഒരു നമ്മുടെ കഴിഞ്ഞ ഒരു വർഷം നടന്ന ചില മേജർ സംഭവങ്ങൾക്കുള്ള റിയാക്ഷൻ ഇതിൻ്റെ അകത്തുണ്ട്. ഓക്കെ ആയിരുന്നാലും മറ്റേ നമ്മുടെ ആ ഹെൽത്ത് കെയറിൽ, ആ എം ട്രോമ കെയറിൽ വരുന്ന ഒരു ചേഞ്ച് ആയിരുന്നാലും, അപ്പോൾ ആ രീതിയിലുള്ള കുറേ കാര്യങ്ങൾ, ദിസ് ബിൻ റിയാക്ഷൻ ആൻഡ് എ പോസിറ്റീവ് റിയാക്ഷൻ, വിച്ച് ഇസ് ഒരു ലോങ് ടേം കാര്യങ്ങൾ നോക്കാൻ വേണ്ടിയിട്ടുള്ളത്. പക്ഷേ ഇതിൽ ഞാൻ കാണുന്ന ഒരു വലിയൊരു പ്രോബ്ലം എന്ന് പറയുന്നത്, ഡോക്ടർ ഐസക്കിൻ്റെ കയ്യിലല്ല ഇംപ്ലിമെൻറ്റേഷൻ. നമ്മളിത് ഇതിന് മുൻപും പറഞ്ഞിട്ടുള്ളൊരു കാര്യമാണ്. അപ്പോൾ ശരിക്കും പറയുകയാണെങ്കിൽ എനിക്ക് തോന്നുന്നു ഡോക്ടർ ഐസക്കിനെ പോലത്തെ ഒരാൾ ഈ ബഡ്ജറ്റ് സ്പീച്ചിൻ്റെ തുടക്കത്തിൽ, കാരണം ഇറ്റ് മേ നോട്ട് ഷോ എവറിബഡി ഇൻ ഗുഡ് ലൈറ്റ്, പക്ഷേ ഈ ഗവൺമെൻറ്റിൻ്റെ കഴിഞ്ഞ ബഡ്ജറ്റിൽ പറഞ്ഞ പ്രഖ്യാപനങ്ങൾ ഏത് ലെവൽ വരെ എത്തി എന്നുള്ള ഒരു ക്ലിയർ ആയിട്ടുള്ളൊരു ഇൻഡിക്കേഷൻ വേണം. ഒരു ഇറ്റ് ഇസ് എൻ ആക്ഷൻ ടേക്കൺ റിപ്പോർട്ട്. നമ്മൾ ഏത് ബോർഡിനും വരുമ്പോൾ ആക്ഷൻ ടേക്കൺ റിപ്പോർട്ട് പറയുന്നത് പോലെ ഒരു സ്റ്റേറ്റ്മെൻറ്റ് വന്നു. അങ്ങനെ വരുമ്പോഴത്തേക്കാണ് എവിടെയാണുള്ള ഫെയിലിയേഴ്സ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഈ ഫെയിലിയേഴ്സ് ഇന്ന് നമ്മൾ പലപ്പോഴും ഗവൺമെൻറ് ഇത് ഈ ഗവൺമെൻറ് അല്ല ഏത് ഗവൺമെൻറ് ആയിരുന്നു ഫെയിലിയേഴ്സ് മറച്ചു വയ്ക്കുക. നമ്മൾ ഓവറോൾ നോക്കുമ്പോൾ പ്ലാൻ എക്സ്പെൻഡിച്ചർ ഇസ് ഗോൺ അപ്പ് ബൈ 20%. എനിക്ക് ചുരുക്കി ഒരു പക്ഷേ പ്രേക്ഷകർക്ക് മനസ്സിലായി, താങ്കൾ വല്ലാതെ മയപ്പെടുത്തിക്കൊണ്ടാണ് അത് പ്രശ്നം ഉണ്ടായത്. താങ്കൾ പെട്ടെന്ന് ന്യൂനത പറ, അതായത് താങ്കൾ ഉദ്ദേശിക്കുന്നത് ഇദ്ദേഹത്തിന് നിർദ്ദേശങ്ങളൊക്കെ കൊള്ളാം, പക്ഷേ പ്രായോഗിക തലത്തിൽ വലിയ പ്രതിസന്ധിയുണ്ട്.
അതായത് പ്രയോഗത്തിൽ അതാണ് സ്പിന്ന്. ആദ്യം വളരെ സ്മൂത്ത് ആയിരുന്നു, പക്ഷേ വിജയരാഘവന്റെ സ്വതസിദ്ധമായ ശൈലിയിൽ അവസാനം അതിനൊന്ന് തിരിച്ചു. ഡോക്ടർ ഐസക് ഇതൊക്കെ കൊള്ളാം. ഡോക്ടർ ഐസക് വളരെ സുന്ദരനാണ്, നന്നായി സംസാരിക്കും, സുഭാഷിതനാണ്. പക്ഷേങ്കിൽ ഇത് ചെയ്യാനുള്ള അധികാരം താങ്കൾക്കില്ല, അല്ലെങ്കിൽ താങ്കൾക്ക് അതിനുള്ള സാഹചര്യമില്ല. അല്ലല്ലോ, ഇത് ധനമന്ത്രി അല്ലല്ലോ ചെയ്യുന്നത്. ചെയ്യുന്നത് ഓരോ വകുപ്പുകളല്ലേ ഉള്ളൂ, അവരൊരു ഫസിലിറ്റേറ്റർ മാത്രമാണ് ധനമന്ത്രാലയം എന്ന് പറയുന്നത്. അപ്പോൾ ഒന്ന്, നിങ്ങൾ പ്രഖ്യാപിക്കുന്ന സ്കീമുകൾ ശരിയായി നടപ്പാക്കാൻ പറ്റുന്ന ഡിസൈനും കാര്യങ്ങളിലുണ്ടോ, അല്ലെങ്കിൽ ഇപ്പോൾ അവിടെ കയറി നിൽക്കുമ്പോൾ കയ്യടി മേടിക്കാൻ പറ്റിയുള്ള പ്രഖ്യാപനങ്ങളാണോ, നടപ്പാക്കാൻ പറ്റുന്നതാണോ എന്നുള്ളൊരു ഫസ്റ്റ് ചോദ്യമുണ്ട്. രണ്ടാമത്തത്, നടപ്പാക്കാൻ പറ്റുന്നതാണെങ്കിൽ അതിനുള്ള പണമുണ്ട്. ഇതാണ് രണ്ട് ക്രൂഷ്യൽ ചോദ്യങ്ങൾ. ഇപ്പം ഈ പറഞ്ഞ കാര്യങ്ങൾക്ക് പണമുണ്ട്, ദാറ്റ് ഐ ക്യാൻ അഷ്യൂർ യു വിത്ത് എ കാവിയറ്റ്. അതിലേക്ക് ഞാൻ പറയാം. രണ്ട്, ഇത് ഒന്നും ഇപ്പോൾ ശ്രദ്ധിച്ചാൽ പറയാം, വളരെ കുറച്ച് കാര്യങ്ങൾ മാത്രമേ നൂതനമായിട്ട് ഈ പ്ലാനിലൊക്കെ ഉള്ളിൽ പുറത്ത് ഞാൻ പ്രഖ്യാപിച്ചിട്ടുള്ളൂ. സോ ഒരു വലിയ ചിന്തയ്ക്ക് ശേഷം ഉൾപ്പെടുത്തിയിട്ടുള്ള കാര്യങ്ങളാണ് ഭൂരിഭാഗവും പറഞ്ഞിട്ടുള്ളത്. ജസ്റ്റ് ഫില്ലിങ് ദ ഗ്യാപ്സ് ഹിയർ ദർ എക്സെട്ര. അതുകൊണ്ട് നടപ്പാക്കുന്നതിനുള്ള സാധ്യതകൾ ഏറെയാണ്. പക്ഷെ നിങ്ങൾ പറഞ്ഞ വളരെ ശരിയാണ്, നടപ്പാക്കാതിരിക്കുന്നതിനല്ല, കാലതാമസം. സി, മണി ഈസ് നോട്ട് ദ കൺസേൺ. സാധാരണ എല്ലാ സർക്കാരിനും പണമില്ലെന്നല്ലോ. ഇപ്പോൾ കിഫ്ബി പ്രോജക്ട്സ് മണി കൺസ്ട്രെയിൻഡ് അല്ല, മീൻ ഈ പണം ചെലവാക്കാത്തതിലുള്ള ബുദ്ധിമുട്ടാണ് നമുക്ക്. ബിക്കോസ് കിഫ്ബിയുടെ വിദഗ്ധൻ ജോൺ വരാനിരിക്കുന്നു, അപ്പോൾ അത് അതിലേക്ക് അധികം പോകണം. ബട്ട് ഇത് ചെയ്യാനുള്ള കേപ്പബിലിറ്റി ഇല്ല. വൻകിട പ്രൊജക്റ്റുകളാണെങ്കിൽ നമ്മൾ ചെറിയ കാര്യങ്ങൾ, ക്ഷേമ പ്രവർത്തനങ്ങൾ, സബ്സിഡി കൊടുക്കൽ, അതൊക്കെ ഭയങ്കര മിടുക്കന്മാരാണ്, ഭയങ്കര വേഗത്തിൽ തീർത്തത്, അതൊന്നും കെട്ടിവെച്ചിരിക്കുന്ന പ്രശ്നം. ബട്ട് വലിയ എന്തെങ്കിലും പ്രൊജക്റ്റ് പോയി കഴിഞ്ഞാൽ നമ്മുടെ മെഷീനറി നോൺ പ്ലാൻ എക്സ്പെൻഡിച്ചർ കൺട്രോൾ ചെയ്യാൻ പറ്റുന്നില്ലല്ലോ. ഇല്ല, സി, നോൺ പ്ലാൻ എക്സ്പെൻഡിച്ചർ കൺട്രോൾ ചെയ്യാൻ പറ്റാത്തതിൻ്റെ ഒരു കാരണം ഈ ഒരു 13,000 പോസ്റ്റുകൾ ക്രിയേറ്റ് ചെയ്തു രണ്ട് വർഷത്തുള്ളിൽ. ആൻഡ് ബാക്ക്ലോഗ് ഓഫ് സ്കൂളുകളിലും മറ്റും ഉണ്ടാക്കിയിരുന്നതിൻ്റെ ഒപ്പം 25% ആണ് ശമ്പളവും പെൻഷനും കൂടിയിട്ടുള്ളത്. സോ പീപ്പിൾ തിങ്ക് എല്ലാം ചെയ്യാനുള്ള പണമുണ്ട് എന്ന്. സോ ഐ ഹാവ് ഡിക്ലെയർഡ് അത് വേണ്ടത്ര സിങ്കും ചെയ്തിട്ടില്ല, അത് വേറെ ഒന്നുമല്ല. എന്താ ഞാൻ ഏറ്റവും ഉറപ്പിച്ചു പറഞ്ഞത്, ഐ വിൽ ഹോൾഡ് ദി റവന്യൂ ഡെഫിസിറ്റ്സ്. അത് ബോട്ടം ലൈൻ, അത് മാറില്ല. ഫിസ്കൽ ഡെഫിസിറ്റ് വെച്ചാൽ ഇനി അതിനുവേണ്ടി കൂടുതൽ വായ്പ എടുക്കത്തുമില്ല ഈ പറഞ്ഞതിനപ്പുറം. വിറ്റ് മീൻസ് നിങ്ങൾക്ക് ഒരു മാസത്തെ ടാർഗറ്റിന് വരുമാനം അതിനനുസരിച്ച് ഉയർന്നെങ്കിൽ ചിലവിടെ വെച്ച് നിർത്തേണ്ടി വരും, ഒരു അതിനൊരു സംശയമില്ല. ഓക്കെ ഡോക്ടർ ഐസക്, ഒരു പക്ഷേ താങ്കളുടെ ബജറ്റിൽ ഞാൻ മനസ്സിലാക്കിയത്, ഞാൻ ഇക്കാര്യത്തിൽ അല്ലെങ്കിൽ പോലും താങ്കൾ ഉറ്റുനോക്കുന്നത് ഈ ജെയ്റ്റ്ലി അവതരിപ്പിച്ച ബജറ്റിലെ ആയുഷ്മാൻ ഭാരതാണ്. എന്താ കാരണം വെച്ചാൽ, അത് താങ്കളത് വിശദമായി പറഞ്ഞിട്ടുണ്ടെങ്കിൽ പോലും താങ്കളുടെ ഉള്ളിലൊരു തട്ടിപ്പ് എനിക്ക് മനസ്സിലായി. എന്താ കാരണം വെച്ചാൽ, തട്ടിപ്പ് ഉദ്ദേശിക്കും ഇൻവെർട്ടർ കോമാൻ. എന്താ കാരണം വെച്ചാൽ, കേന്ദ്രത്തിൻ്റെ സ്കീം വരുന്നു, വരുമ്പോൾ ഇവിടെ സേവ് ചെയ്യപ്പെടുന്ന പണത്തെക്കുറിച്ച് താങ്കളുടെ സൂചന ഇന്ന് എവിടെയോ കൊടുത്തിട്ടുണ്ട്. ഡോക്ടർ രാമൻകുട്ടി, ഒരു ഹെൽത്ത് സെക്ടറിൽ നിന്ന് നോക്കുമ്പോൾ ഈ ആയുഷ്മാൻ ഭാരതിനെയും ഡോക്ടർ ഐസക് ഇപ്പം ചിലവഴിക്കുന്ന തുകയും കൂടി തട്ടിച്ച് നോക്കുമ്പോൾ എങ്ങനെ ഡോക്ടർ ഐസക്കിന് ഒരു കുഷൻ എഫക്ട് ഇത് കൊടുക്കുന്നുണ്ടോ? ഡോക്ടർ ഐസക്കിൻ്റെ ഒരു കളചരി വരുന്നുണ്ടോ? അത് എനിക്കറിയാം. പറഞ്ഞുതരാം. ഓക്കെ, ഇല്ല അതില് ലയബിലിറ്റി അല്ല. ജോൺ വരുന്നുണ്ട്, ജോൺ നിങ്ങൾക്ക് വേണ്ടി കിഫ്ബി മാറ്റി വെച്ചിട്ടുണ്ട്. ആയുഷ്മാൻ ഭാരതിന്റെ വളരെ ഡീറ്റെയിൽ ആയിട്ട് നോക്കാൻ പറ്റിയിട്ടില്ല. പക്ഷെ അങ്ങയുടെ ഇതിൽ പറഞ്ഞിട്ടുള്ളത് പോലെ തന്നെ ഈ ഇൻഷുറൻസിൻ്റെ കാര്യത്തിലുള്ള ഒരു ട്രാപ്പുണ്ട്. അതായത് നമ്മുടെ ലെവലും അവരുടെ അവർ പ്രിസ്ക്രൈബ് ചെയ്യുന്ന ലെവലും തമ്മിലുള്ള വ്യത്യാസം, അത് എങ്ങനെ മറികടക്കും എന്നുള്ള ഒരു വലിയൊരു ഇതുണ്ട്. അത് അതെനിക്ക് അറിഞ്ഞുകൂടാ. ഈ ബഡ്ജറ്റിൻ്റെ ഏറ്റവും വലിയ പ്രഖ്യാപനമായിട്ട് തുടക്കം തന്നെ വിസ്തീർഘം വെച്ചിരുന്നത് ഈ സമഗ്ര ആരോഗ്യ പരിപാടിയാണ്. ബട്ട് അപ്പോഴാണ് ആയുഷ്മാൻ ഭാരത് വരുന്നത്. ഇത് നമ്മളവിടെ പറയുകയും ചെയ്തിട്ടുണ്ട്,
ഡൽഹിയിൽ മെമ്മോറണ്ടത്തിൽ മൈ സ്പീച്ച് കൺസൾട്ടേഷനിൽ ഞങ്ങളിങ്ങനെ ഒരു പരിപാടി ഉണ്ടാവുകൊണ്ട് നിങ്ങൾ 100,000 ഉയർത്തണമെന്നാണ് പറഞ്ഞത് ആർ എസ് പി വൈ. അപ്പോഴാണ് പുതിയ പരിപാടി വരുന്നത്. പക്ഷെ പുതിയ പരിപാടി നമ്മളെ കുഴപ്പത്തിലാക്കിയിരിക്കുക. ഇദ്ദേഹം പറഞ്ഞ പോലെയല്ല, ഞാൻ ഇന്നലെ ഡൽഹി വിളിക്കുമ്പോൾ 40% പണം പോകുന്നതല്ല, 12% കുടുംബങ്ങളെ അർഹരായിട്ട് വരൂ എന്നാ പറയുന്നത് കേരളത്തിൽ ഈ സോഷ്യോ എക്കണോമിക് കാസ്റ്റ് സെൻസസിന്റെ മാനദണ്ഡം വെച്ചു. അച്ഛാ 12 ലക്ഷം അല്ലെങ്കിൽ 15 ലക്ഷമോ അല്ലെങ്കിൽ 20 ലക്ഷമോ ആയിക്കോട്ടെ, അതിൻ്റെ അപ്പുറമൊന്നുമില്ല. നമ്മളിപ്പോൾ 35 ലക്ഷം പേര് ആർ എസ് പി വൈയിലുണ്ട്. സോ ഹൗ ഡു യു മീറ്റ് ദം? ഒഴിവാക്കാൻ കേരളത്തിൽ പറ്റത്തില്ല. അപ്പോൾ യഥാർത്ഥത്തിൽ ഇത് 60-40 ഈ 15 ലക്ഷമോ 20 ലക്ഷമോ നമ്മൾ ഷെയർ ചെയ്യുമ്പോഴും ഏതാണ്ട് വേറൊരു 25-30 ലക്ഷം പേർക്ക് നമ്മൾ ഫ്രീ പ്രൊവൈഡ് ചെയ്യും. ദെൻ അന്ന് അങ്ങനെ ആയിക്കോട്ടെ. വാട്ട് വി ഹാവ് ഡിക്ലെയർഡ് ഈസ് എന്ത് തന്നെയായാലും ഇതുവരെ ആർ എസ് പി വെയിലുണ്ടായ മുഴുവൻ പേർക്കും സംസ്ഥാന സർക്കാർ ഇതിൻ്റെ പ്രീമിയം അടക്കും. ഇനി അതിന് പുറത്തുള്ളവർക്ക് ആർക്ക് വേണമെങ്കിലും ഈ പ്രീമിയം അടച്ച് ചേരാം. നമ്മുടെ സർക്കാർ ജീവനക്കാരെയും കൂടി ചേർക്കും. സോ ദാറ്റ് കേരളത്തിലെ മുഴുവൻ കുടുംബങ്ങളും വരുന്നു. നമ്മുടെ റേറ്റ് കുറയ്ക്കണം. സെക്കൻഡ് മോഡിഫിക്കേഷൻ, ആർ എസ് ബി പി പോലെ പൊതു ആരോഗ്യ സംവിധാനത്തെ ഊന്നിക്കൊണ്ടുള്ള പരിപാടിയാക്കി മാറ്റണം. ഇതിനുള്ള സ്വാതന്ത്ര്യം തരണം എന്നാണ് ഡിമാൻഡ്. ഇതല്ലാതെ അവിടെ നിന്ന് സാധനം ഉണ്ടാക്കിയിട്ട് നമ്മുടെ അടിച്ചേപ്പിച്ചാൽ ഇറ്റ് വിൽ ഡോക്ടർ ആരോഗ്യ സംവിധാനത്തെ തകർത്ത്. ഒരുപക്ഷെ അവിടെ നിന്ന് കിട്ടുന്ന 60% നിങ്ങൾ ഇങ്ങോട്ട് കൺവേർട്ട് ചെയ്തിട്ട് നിങ്ങൾക്കൊരു നൂതനമായ ഒരു പദ്ധതി ആവിഷ്കരിക്കാൻ പറ്റുമോ? അവർ പെർമിറ്റ് ചെയ്യുകയാണെങ്കിൽ അവർ പെർമിറ്റ് ചെയ്യണ്ട, അവരവരുടെ പേര് തന്നെ ഒക്കെ വെച്ചിരുന്നു. ഓക്കെ, പക്ഷേ ഇത് ഡിസൈൻ ചെയ്യുന്നത് എങ്ങനെ? നിങ്ങൾ ബീഹാറിൽ ആരോഗ്യ പദ്ധതി ഡിസൈൻ ചെയ്യുന്നു, കേരളത്തിൽ ഡിസൈൻ ചെയ്യുന്നു, ഒരുപോലെ ആക്കിയാൽ എങ്ങനെ ചെയ്യാൻ പറ്റും? ഒരുപക്ഷെ ഓപ്പണിംഗ് ബോളറായിട്ട് വരേണ്ടത് ജോൺ ആയിരുന്നു. ജോൺ കുറച്ചും കൂടി ഒരു സ്പിന്നർക്ക് വേണമെന്ന് പറഞ്ഞിട്ട് ഞാൻ വിജയരാമന് കൊടുത്തു. എന്താണ് ജോൺ താങ്കൾക്ക് ഈ ബജറ്റിനെ കുറിച്ച് പറയാനുള്ളത്? ഈ ബജറ്റ് വളരെ ഗൗരവത്തിൽ തന്നെ കാണേണ്ട ഒരു ബജറ്റാണെന്നുള്ള കാര്യത്തിൽ സംശയമില്ല. കാരണം സംസ്ഥാനങ്ങൾ ഒരു പ്രത്യേക ഘട്ടത്തിൽ എത്തി നിൽക്കുകയാണ്. ഇന്ത്യയിലെ എല്ലാ സംസ്ഥാനങ്ങളും അതുപോലെ തന്നെ കേരളവും. കാരണം അവർക്കുണ്ടായിരുന്ന വാറ്റ് കംപ്ലീറ്റ് പോയി, കേന്ദ്രവും എല്ലാം കൂടെ ജി എസ് ടി എല്ലാം കൊണ്ടുവന്നിരിക്കുന്നു. എങ്ങനെയാണ് മുന്നോട്ട് പോകുക എന്നുള്ള ഒരു പ്രോബ്ലം ഉണ്ട്. പക്ഷെ ഇതിൽ ഞാൻ ഈ എക്കണോമിക് റിവ്യൂ വളരെ ഭംഗിയായിട്ട് എഴുതി വെച്ചിട്ടുള്ളത് തന്നെ മാത്രം വായിക്കുകയാണ്. ഡോക്ടർ ഐസക് കരുതിയിരുന്നു വെച്ചാൽ ഞങ്ങളുടെ കുഴപ്പം കൊണ്ടാണ് ഈ ടാക്സ് പോയിൻറ്റ്സ് കുറഞ്ഞിരുന്നതെന്നാണ്. അതിനുള്ളൊരു മാർക്ക് ഞാൻ വാങ്ങിക്കുന്നു. അല്ല, കാരണം ഇപ്പൊ മാണിസാറ് വലിയ ആളായല്ലോ, അതുകൊണ്ട് കുഴപ്പമില്ല. പറ്റില്ല, അവർക്കും പറ്റില്ല, രണ്ടുപേർക്കും പറ്റില്ല, എനിക്ക് പറ്റില്ല. എന്തായാലും ഞാൻ കൃത്യം കണക്ക് പറയാം. 23.4% നിന്ന് 10.68 കുറഞ്ഞിട്ട് ഇപ്പൊ 8.2% ബോയൻസി കുറഞ്ഞു. അപ്പൊ ടാക്സ് ബോയൻസി കുറയാണ്, അത് കുറഞ്ഞുകൊണ്ടേയിരിക്കും എന്ന് ഞാൻ വിചാരിക്കുന്നില്ല. ഇനി ജി എസ് ടി അത് നന്നായി വരികയാണെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് ടാക്സ് ബോയൻസി കൂടാനുള്ള സാധ്യത ഞാൻ തള്ളിക്കളയുന്നില്ല. പക്ഷേ ഇപ്പോഴത്തെ കറണ്ട് ഇതാണ്, ഇന്നത്തെ ബജറ്റ് വെച്ച് നോക്കുന്ന സമയത്ത് ഇങ്ങനെയുള്ള ഒരു ടാക്സേഷൻ റെജീമില്ലേ, ഒരു ടാക്സ് റെജീമില്ലേ നിൽക്കുന്ന സമയത്ത് എങ്ങനെ ബജറ്റ് അവതരിപ്പിക്കും? അതൊരു വലിയ വിഷയമാണ്. അപ്പോൾ ഡോക്ടർ തോമസ് ഐസക് കണ്ടുപിടിച്ചിട്ടുള്ള മാർഗം, ഒരു നല്ല ബജറ്റ് അവതരിപ്പിക്കുക, എന്നിട്ട് വേറൊരു ബജറ്റും അവതരിപ്പിക്കുക. ഞാനതിനെ കഴിഞ്ഞ പ്രാവശ്യം പ്ലാൻ എ പ്ലാൻ ബി എന്നാണ് വിളിച്ചതെങ്കിൽ ഇത്തവണ ഞാൻ വിളിക്കുന്നത് ബജറ്റ് എ ബജറ്റ് ബി എന്നാണ്. അപ്പോൾ അതിൽ ബജറ്റ് എ നമുക്ക് പൊതുവിലുള്ള കൺവെൻഷണൽ ബജറ്റിൽ അദ്ദേഹത്തിൻ്റെ ഇൻഡിക്കേറ്റേഴ്സ് വളരെ ഭംഗിയാക്കാൻ പതിവിന് വിപരീതമായിട്ട് അദ്ദേഹം ശ്രദ്ധിച്ചിട്ടുണ്ട്. പണ്ട് ഫിസിക്കൽ ഡെഫിസിറ്റൊന്നും കൂടിയാൽ കുഴപ്പമില്ല എന്നൊക്കെ അദ്ദേഹം വാദിച്ചിട്ടുള്ള ആളാണെങ്കിലും, ഞങ്ങളുള്ള സമയത്ത് കൂടിക്കോട്ടെ എന്നൊക്കെ പറയുമെങ്കിലും, ഇത്തവണ 3.1 നിന്ന് കൂടിയിട്ട് 4.2 ആയിട്ട് അദ്ദേഹം കൂട്ടി പുതിയ ഗവൺമെൻറ്. അവിടെ നിന്ന് അദ്ദേഹം അഭിമാനപൂർവ്വം 3.1 കുറയ്ക്കുമെന്ന് പ്രസംഗത്തിൽ തന്നെ പറഞ്ഞു. ഫിസിക്കൽ ഡെഫിസിറ്റ് നല്ല കാര്യമാണ്, അപ്പോൾ അത് ക്ലീനായി അവിടെ ആ ഭാഗം വ്യക്തമായി. അതുപോലെ തന്നെ റവന്യൂ ഡെഫിസിറ്റിൻ്റെ കാര്യത്തിൽ ഇപ്പോൾ നമ്മുടെ ജെയ്റ്റ്ലി തന്നെ ഇപ്പോൾ റവന്യൂ ഡെഫിസിറ്റ് ഒന്നും വലിയ കാര്യമൊന്നും ഇല്ല എന്നൊക്കെ പറഞ്ഞെങ്കിലും 1.16 കൊണ്ടിരുന്നാണ് പറയുന്നത്. അത് 2.51% അദ്ദേഹത്തിൻ്റെ പ്രസംഗം സത്യസന്ധമായിട്ട് പറഞ്ഞു. വളരെ ഹൈ റേറ്റ് ആണ്, ഇന്ത്യയിലെ ഹൈ റേറ്റ് ആണ് 2.51% റവന്യൂ ഡെഫിസിറ്റ്. അതിപ്പോൾ 1.1% ആയിട്ട് കുറയും എന്നും അദ്ദേഹം പറയുന്നുണ്ട്. ഞാൻ കണക്കുകൾ മാത്രം പറയാണ്. ഇതെല്ലാം പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങളെ പറ്റും. അതെ, പക്ഷെ പ്രശ്നം അതല്ല, പ്രശ്നം പറ, അത് ബജറ്റ് 1 ആണ്.
ബജറ്റ് ബി ഗൂഗിളിൽ വരാൻ പോയില്ല. ബജറ്റ് ബി ആണ് കിഫ്ബി, മനസ്സിലായോ? കിഫ്ബിയുടെ ഞാൻ പറഞ്ഞല്ലോ, ഞാൻ ഈ ചർച്ച തുടങ്ങുന്നതിന് മുമ്പ് പറഞ്ഞു ജോൺ വന്നാൽ കിഫ്ബിന്റെ മുകളിലാണ് കയറി പിടിക്കുക. അല്ല, ഞാൻ കിഫ്ബിയിൽ പിടിക്കുന്നല്ല അവർ ചെയ്യുന്നത്. ഞാൻ പറയുന്നത് കിഫ്ബിയുടെ കറക്റ്റ് ആയിട്ട് ഇപ്പോ നമ്മുടെ ടേബിൾ കൊടുത്തിട്ടുണ്ട്, 409 പേജിൽ ഈ പിന്നെ ഇക്കണോമിക് റിവ്യൂ നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ കുറച്ച് ക്രെഡിറ്റ് വിജയരാഘവനോട് കുറച്ച് ഞാനും എടുക്കാം. നന്നാക്കി, നല്ല പുസ്തകമാണ്, നന്നായി കൊണ്ടുപോയിട്ടുണ്ട്, നന്നായി എഡിറ്റ് ചെയ്തിട്ടുണ്ട്. അതിൽ നോക്കുന്ന സമയത്ത് 9,281 crore കണക്ക് September 30 വരെ, ഒക്ടോബർ നവംബർ ഡിസംബർ വേറെ. അപ്പോൾ ഒരു 12,000-15,000 മറ്റോ ആയിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നു, അല്ലേ? കിഫ്ബിയുടെ 18,000 ഇപ്പോൾ ഡബിളായി, 18,000 ആയി. അപ്പൊ സിംപ്ലി സ്പീക്കിംഗ്, ഇപ്പൊ 29,000 crore ഈ വർഷത്തെ വാർഷിക ബജറ്റ്. 29,150 crore വാർഷിക ബജറ്റ് കിഫ്ബിയോ? കിഫ്ബി മാത്രമായിട്ട് 19,000 crore. പക്ഷെ വാർഷിക ബജറ്റ് അല്ല, വാർഷിക ബജറ്റ് അല്ല, രഹസ്യമാക്കി വെക്കുന്ന സാധനമല്ലല്ലോ, രഹസ്യം പരസ്യത്തിന്റെ അല്ല, വാർഷികമല്ല. എങ്കിലും ഈ വാർഷിക കമ്മിറ്റ്മെന്റ് എത്രയാണ് എന്ന് അദ്ദേഹം പറഞ്ഞിട്ടില്ല. ഈ കിഫ്ബിയുടെ അക്കൗണ്ട് കാണുമ്പോൾ നമ്മൾ വളരെ വലുതാണെങ്കിലും അതെല്ലാ കിഫ്ബിയുടെ എല്ലാ പ്രോജക്റ്റുകളും 5 years ചിലത് 3 years 1 year സംശയമുണ്ട്. എങ്കിലും നമ്മുടെ എൻ്റെ പോയിന്റ് അതല്ല. എൻ്റെ പോയിന്റ് ഏതാണ്ട് 30,000 crore നമ്മുടെ ഈ വർഷത്തെ വാർഷിക ബജറ്റിന് പുറമെ ഒരു വലിയ മറ്റൊരു ബജറ്റ് കൂടെ വെക്കുകയും ആ ബജറ്റിൻ്റെ കൺസ്ട്രെയിൻസ്, അതിൻ്റെ സാമ്പത്തികമായിട്ടുള്ള വിഷമങ്ങൾ നമ്മുടെ കൺവെൻഷണൽ ഫിസ്കൽ ഡെഫിസിറ്റിലേക്ക്, ഓക്കെ, അത് ടെക്നിക്കലി കൊണ്ടുവന്നിരുന്നെങ്കിൽ ഫിസ്കൽ ഡെഫിസിറ്റ് എവിടെ നിൽക്കും? 5%. ഡോക്ടർ ഐസക്, അതായത് ജോൺ പറഞ്ഞിരിക്കുന്നത് താങ്കൾ ഒരു കൺകെട്ട് വിദ്യയിലൂടെ 2 budgets അവതരിപ്പിച്ച് താങ്കളുടെ കിഫ്ബിയുടെ ഒരു ബാധ്യത ഫസ്റ്റ് ബജറ്റിൽ, 2 budgets അല്ലേ, 2 budgets. അപ്പൊ ഇന്ന് നിങ്ങൾ നടത്തിയിരിക്കുന്ന ഇരട്ട ബജറ്റ് അവതരണമാണ്. സി ജോണ് എംബാരസ്മെന്റ് കാണുന്ന കാര്യം ഞാൻ വളരെ അഭിമാനപൂർവ്വം കാണുന്നു. ഈ കേരളത്തിൽ ഇത്രയും ഒരു സാമ്പത്തിക പ്രതിസന്ധി നിൽക്കുമ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ ക്യാപിറ്റൽ ഇൻവെസ്റ്റ്മെൻറ്റ് ഈ രീതിയിൽ വർദ്ധിപ്പിക്കാൻ കഴിയുന്നു? ദാറ്റ്സ് എ ഫിസ്കൽ ഇന്നൊവേഷൻ ജോൺ, ഇതൊരു ഇന്നൊവേഷനാണ്. ഫിസ്കൽ ഇന്നൊവേഷൻ തന്നെയാണ് മറ്റൊരു ചാനൽ ഞാൻ പറഞ്ഞത്. പക്ഷേ പോയിന്റ് ഈസ് ഫിസ്കൽ ഡെഫിസിറ്റ് എവിടെയാണെന്ന് കൂടെ പറഞ്ഞത് മാത്രമേ. ഇതുകൂടി ചേർക്കണേ ഫിസ്കൽ ഡെഫിസിറ്റ് കൂടും. ആ അതെ, അങ്ങനെ ചെറിയ കൂട്ടലൊന്നും അല്ല, ഭയങ്കരമായിട്ട്. അതുകൊണ്ട് നോ റിയലി പോയിന്റ് സി, അല്ല, ഫിസ്കൽ ഡെഫിസിറ്റ് എന്ന് പറഞ്ഞാൽ സർക്കാരിന്റെ ബഡ്ജറ്റിൽ വായ്പ എടുക്കുന്ന കണക്കാണ്. അതുകൊണ്ട് ഞാൻ വായ്പ എടുക്കുന്നില്ല. സർക്കാർ ഇപ്പോ റെയിൽവേ വായ്പ എടുക്കുന്നത് അത് കൊണ്ടുപോയിട്ട് ജെയ്റ്റിയുടെ ബഡ്ജറ്റിൽ ഫിസ്കൽ ഡെഫിസിറ്റ് ആയിട്ട് കൂട്ടുവോ? ഇപ്പോ ONGC 100,000 crore ഓഹരി മേടിച്ച് അത് കൊണ്ടുപോയി കൂട്ടുവോ? ഇല്ല, ഇല്ല. സോ സി, ഫിസ്കൽ ഡെഫിസിറ്റിന് നിയതമായ അർത്ഥമുണ്ട്. ജോണ്ടിപ്പോൾ അങ്ങനെ ഒന്ന് വ്യാഖ്യാനിച്ചുണ്ടാക്കണമെങ്കിൽ അങ്ങനെ വ്യാഖ്യാനിച്ചു. അങ്ങനത്തെ ഒരു വ്യാഖ്യാനമാണെങ്കിൽ ഈ ഫിസ്കൽ ഡെഫിസിറ്റ് എത്രയായാലും കുഴപ്പമില്ലെന്ന് ഞാൻ പറയാം. ശരി ശരി, അവിടെ നമുക്ക് ചർച്ച ഉണ്ടേ. അപ്പൊ അതില് അത് കമ്മിറ്റഡ് ആണ് ആ വിഷയത്തിൽ. അപ്പൊ ഫിസ്കൽ ഡെഫിസിറ്റിന് അദ്ദേഹം പഴയ പോലെ തന്നെ, അദ്ദേഹത്തിന്റെ സ്വന്തം അഭിപ്രായം അതാണ്, ഒരു ഇടതുപക്ഷ സാമ്പത്തിക ശാസ്ത്രജ്ഞ നിലയ്ക്ക് അദ്ദേഹത്തിന്റെ അഭിപ്രായം അതാണ്. അപ്പൊ അഭിപ്രായം മാറ്റിയിട്ടില്ല. പക്ഷെ പ്രശ്നം എന്താണ്? പ്രശ്നം റെയിൽവേ പോലെയോ അല്ലെങ്കിൽ ONGC പോലെയോ ഈ നമ്മുടെ ഇലക്ട്രിസിറ്റി ബോർഡ് പോലെയോ അല്ല. നമ്മുടെ പ്ലാനിൽ തന്നെ ചെയ്തുകൊണ്ടിരുന്ന അതിൽ ചെയ്തുകൊണ്ടിരുന്ന കാര്യങ്ങൾ ഇപ്പോൾ സ്കൂൾ നന്നാക്കുന്നു, ഞാൻ നന്നായി സപ്പോർട്ട് ചെയ്യുന്ന ഒരാളാണ്. പക്ഷെ നല്ല രീതിയിൽ ഇൻഫർമേഷൻ ടെക്നോളജിക്ക് ഒരു 1774 ബ്രോഡ്ബാൻഡ് ഫുള്ളി ഞാൻ സപ്പോർട്ട് ചെയ്യുന്ന ഒരാളാണ്. പക്ഷേ ബാക്കി നമ്മളുണ്ടാക്കുന്ന റൂറൽ റോഡുകൾ അത് കിഫ്ബിയിലൂടെ ഉണ്ടാക്കണമായിരുന്നോ? നമ്മുടെ ഇൻഫ്രാസ്ട്രക്ചറിൽ റൂറൽ സെക്ടറിൽ എൻ്റെ അഭിപ്രായത്തിൽ ഒരു സർപ്ലസ് ആണുള്ളത്. നമുക്ക് അർബൻ സെൻറ്ററിലാണ് ഇൻഫ്രാസ്ട്രക്ചർ ഡെഫിസിറ്റ് ഉള്ളത്. അപ്പോൾ കിഫ്ബി എന്ന് പറഞ്ഞിട്ട് വീണ്ടും റോഡുകളും ചെറിയ പാലങ്ങളും ഉണ്ടാക്കി അതിൻ്റെ മെയിൻ്റനൻസിനുള്ള പണം, മെയിൻ്റനൻസ് റോഡിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, ആ മെയിൻ്റനൻസിനുള്ള പണം വയ്ക്കാതെ അത് നമ്മുടെ പുറത്ത് പ്ലാനിൻ്റെ പുറത്തും, അതായത് അല്ലെങ്കിൽ ഇംപ്ലിമെൻറ്റിംഗ് ഡിപ്പാർട്ട്മെൻറ്റുകളുടെ പുറത്ത്. ജസ്റ്റ് വൺ കമൻറ്റ് ജോൺ, ഞാനിപ്പോൾ അതിനോട് ഇൻ്റർവ്യൂ, ഇതിലെ തിരഞ്ഞെടുത്തിട്ടുള്ള അതത് പ്രദേശത്തെ ജനപ്രതിനിധികളാണ്. ആൻഡ് ബ്രോഡ്ലി ഇത് നാട്ടിൽ അനിവാര്യമായ ആവശ്യമായിട്ടുള്ള സാധനങ്ങളാണ്, ജനങ്ങൾക്ക് വളരെ സന്തോഷം. രണ്ട്, ഇത് നമ്മുടെ ബഡ്ജറ്റിൽ ഉൾപ്പെടുത്തി ചെയ്തു തീർക്കണമെന്നുണ്ടെങ്കിൽ ഒരു 25 years എടുക്കും. എന്നാ അതിനോട് ചിലവ് എത്ര കൂടും? അതിനൊക്കെ ഒരു തലമുറയ്ക്ക് ഇതിൻ്റെ നേട്ടവും കിട്ടത്തില്ല. നമ്മളെല്ലാ വർഷവും ഇത് ചെയ്യാൻ വേണ്ടി ബഡ്ജറ്റിൽ നിന്ന് കുറച്ച് പണം മാറ്റി വെച്ചുകൊണ്ടിരിക്കണം. ഇവിടെ ചെയ്യുന്നതെന്ന് ഈ കിഫ്ബി വായ്പ ഇടതൊക്കെ ഇപ്പങ്ങ് ചെയ്യുക,
എന്നിട്ട് അന്യഥാ നിങ്ങൾ ബഡ്ജറ്റ് ഭാവിയിൽ വകയിരുത്തേണ്ടത് കിഫ്ബി കൊടുക്കുക ഇതല്ലേ ചെയ്യുന്നത്. സോ ഐ ഫുള്ളി സപ്പോർട്ട് ഡോക്ടർ ഐസക്ക് എനിക്കറിയേണ്ടത് വിജയരാഘവൻ ഇതിനെ ഫുൾ സപ്പോർട്ട്. നിങ്ങൾ രണ്ടുപേരും ഒരുമിച്ച് പ്ലാനിംഗ് ബോർഡിൽ ഞാൻ പറഞ്ഞ ദിവസം മുതല് ഇതിന്റെ ചർച്ചകളിൽ നിരന്തരമായിട്ട് പിന്താങ്ങുന്ന വ്യക്തി. ഞാൻ ഒരു കാര്യം പറയാം, എനിക്ക് ഇന്നൊരു റോഡ് കിട്ടുന്നത്, ഇന്നൊരു റോഡ് കിട്ടിയിട്ട് ഗവൺമെന്റ് അതിന് 10 വർഷം കൊണ്ട് അതിന്റെ പൈസ അടച്ചാൽ 10 വർഷം കഴിഞ്ഞ് ആ റോഡ് കിട്ടുന്നതിനേക്കാൾ ഇന്ന് എനിക്ക് പ്രയോജനമുണ്ട്, ഗവൺമെന്റിന് കോസ്റ്റും കുറയും. ഡോക്ടർ ഐസക്കിനെ ബോധ്യപ്പെടുത്താൻ പറഞ്ഞു പോവാം. ഞാൻ റോഡിനെതിരല്ല, റോഡിനെതിരല്ല, പക്ഷേ അദ്ദേഹം പറഞ്ഞ റോഡും ഞാൻ പറഞ്ഞ റോഡും രണ്ടാണ്. ഞാൻ വളരെ കൃത്യമായിട്ട് വാക്ക് റൂറൽ റോഡിനാണ് ജോൺ എതിര്. ഞാൻ എതിരല്ല, ജോണിന്റെ നിർദ്ദേശം സ്വീകരിച്ചിരിക്കുന്നു. അതുകൊണ്ട് ഇനി കിഫ്ബിയില് വൻകിട പ്രൊജക്ടുകൾ മാത്രമേ എടുക്കൂ. കൈയടിച്ച് പാസ്സാക്കാം ജോണിന്റെ സൂത്രത്തിൽ റോഡുകളെല്ലാം കൂടെ ചേർത്ത്. ഒരു സെക്കൻഡ്, ജോണിന്റെ അഭിപ്രായം ഫൈനാൻസ് മിനിസ്റ്റർ അംഗീകരിച്ചിരിക്കുന്നു. ഒന്ന്, ജോൺ ഇവിടെ പറഞ്ഞ സ്ഥിതി അല്ല റോഡുകളുടെ കാര്യത്തിൽ. ഞാനിത് പറയാൻ കാര്യം ഞാനിപ്പോ ഇത് കിഫ്ബി പ്രൊജക്ടുകളെ കുറിച്ച് കേരളത്തിലെ 140 നിയോജക മണ്ഡലങ്ങളിലും പ്രവാസി ബന്ധു സംഗമങ്ങൾ നടത്തി യാത്ര ചെയ്ത ഒരാളാണ് ഞാൻ. കെ എസ് എഫ് ഐയുടെ ഒരു പരിപാടിയുടെ ഭാഗം അവിടെയൊക്കെ ആ നിയോജക മണ്ഡലങ്ങളിലെ കിഫ്ബി പ്രൊജക്റ്റുകൾ എന്തൊക്കെയാണ് നടപ്പാക്കാൻ പോകുന്നത് എന്നതിനൊരു പ്രസൻറ്റേഷൻ ഞങ്ങൾ വെച്ചിരുന്നു. അപ്പോൾ അതാത് സ്ഥലത്ത് MLA മാരാണ് ആ പ്രസൻറ്റേഷൻ നടത്തിയത്. ധാരാളം റോഡും പാലവും വന്നിട്ടുണ്ടെങ്കിലും ആ റോഡുകളൊക്കെ വർഷങ്ങളായി ജനങ്ങൾ ആവശ്യപ്പെട്ടതും ഈ MLA മാർ ഇന്ന് വരെ ശ്രമിച്ചിട്ട് ബഡ്ജറ്റ് വർക്കായി നടത്തുന്നതിൽ അവർ പരാജയപ്പെട്ടതുമാണ്. ഈ ജോൺ ഈ പറഞ്ഞ അഭിപ്രായം UDF ൻ്റെ MLA മാർ പോലും സമ്മതിക്കില്ല എന്നുള്ള കാര്യത്തിൽ സംശയമൊന്നും വേണ്ട. അക്കാര്യത്തിൽ തുറന്ന മനസ്സോടുകൂടി കണ്ടാൽ മതി. ഈ പ്രൊജക്റ്റുകൾ മുഴുവൻ ജനപ്രതിനിധി ആരോ അവർ ഓൺ ചെയ്യുന്നുണ്ട്. അതിന്റെ നിർദ്ദേശമാണ് ഫിലിപ്പോസ്. ഞാൻ വിയോജിക്കുന്നു. അല്ലല്ല, വിയോജിക്കുന്നുണ്ട്, വിയോജിക്കുന്നു. അതായത് ജോണ് ഫിസിക്സ് പഠിച്ച സാമ്പത്തിക ശാസ്ത്രത്തിലാണ്, എക്കണോഫിസിക്സ് എന്നൊരു സബ്ജക്ട് തന്നെ ഉണ്ട്. അതുകൊണ്ട് അത് എഴുതാൻ പോവാ. എന്തായാലും വിഷയതല്ല, ഫിസിക്സ് പഠിച്ച സാമ്പത്തിക ശാസ്ത്രത്തിലാണ്, എക്കണോഫിസിക്സ്. ഞങ്ങൾ ഒരുമിച്ച് ക്ലാസ് എടുക്കാൻ പോയിരുന്നു. അപ്പൊ ഞാൻ പുതുവത്തൊക്കെ പറഞ്ഞ പറയും, ജോണെ ഡയലക്ട്രിക്കൽ മെറ്റീരിയൽസ് ഫിസിക്സ് എന്ന് പറയാം. ആ ഫിസിക്സിന്റെ ഉദാഹരണങ്ങൾ ജോണാണ്. ശരിയല്ല ജോണെ, എത്ര ക്ലാസ് എടുത്തിട്ടുണ്ട്? എത്ര ക്ലാസ് എടുത്തിട്ടുണ്ട്? എത്രയോ ക്ലാസ് സ്റ്റഡി, എന്താണ് റെഡ് സ്റ്റാർ സ്റ്റഡി കോഴ്സ്. അങ്ങനെ പ്രശ്നം അതല്ല. പ്രശ്നം ഈ ഒരു ക്രിട്ടിക്കൽ ക്വസ്റ്റ്യൻ, നമ്മൾ കഥ പറയല്ല. ഈ റോഡുകൾ നിങ്ങൾ LSE യുടെ നല്ലൊരു പോയിന്റ് പറഞ്ഞല്ലോ. പ്ലാനിംഗ് ബോർഡ് ഇപ്പോൾ ഈ പ്ലാനിംഗ് ബോർഡ് ചെയ്യാൻ പോകുന്ന നല്ലൊരു കാര്യം എന്ന് പറയുന്നത് ഡിസ്ട്രിക്ട് പ്ലാൻ ഉണ്ടാക്കുന്നു. ഡിസ്ട്രിക്ട് പ്ലാൻ ഞാൻ സ്വാഗതം ചെയ്യുന്നു. എന്നെ കൂടെ വിളിച്ചിട്ടുണ്ട് 12-ാം തീയതി, 14-ാം തീയതി ഒക്കെ. ഈ ഡിസ്ട്രിക്ട് പ്ലാനുമായി കണക്ട് ചെയ്തിട്ട് വേണ്ടേ ഈ കിഫ്ബി വർക്ക് ചെയ്യാൻ? ഓക്കെ ജോൺ, വളരെ പ്രസക്തമായ ചോദ്യം, അതിലേക്ക് വരാം. നമുക്ക് കുറച്ച് ആൾക്കാരും കൂടി നമ്മുടെ അടുത്ത് നമ്മൾ ക്വിക്ക് ആയിട്ട് 2-3 റൗണ്ട് പോയ ശേഷം തിരിച്ചു വരാം. ടൈംസ് ഓഫ് ഇന്ത്യയുടെ പ്രതിനിധിയാണ് ബിജു. ക്വിക്ക് ആയിട്ട് നമ്മൾ 2-3 ചോദ്യങ്ങൾ ഒരുമിച്ചെടുത്ത് ഡോക്ടർ ഐസക്ക് നമുക്ക് പ്രതികരിക്കാം. അതെ, സ്പെസിഫിക് ആയിട്ട് ചോദിക്കാനുള്ളത് ഇപ്പോൾ കിഫ്ബിയെ കുറിച്ച് തന്നെയാണ്. ജോൺ സാറ് പറഞ്ഞ പോലെ കിഫ്ബിയുടെ റവന്യൂ ജനറേഷൻ ടൂൾസ് എന്ന് പറയുന്നത് ഒന്ന് നമ്മൾ പറയുന്നത് പ്രവാസി ചിട്ടിയാണ്. സാർ, ഈ പ്രവാസി ചിട്ടി NRI എങ്ങനെ നമ്മൾ അട്രാക്റ്റീവ് ആകും? ഒരു NRI ദേ ഹാവ് സോ മെനി ഓപ്ഷൻസ് അല്ലേ. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ സ്റ്റോക്സിലിടാം, മ്യൂച്വൽ ഫണ്ട്സിലിടാം. എങ്ങനെയാണ് സാർ അത് അട്രാക്റ്റീവ് ആകുന്നത്? അത് സ്പെസിഫൈ ചെയ്തിട്ടില്ല, അതൊന്ന്. രണ്ടാമത് നമ്മൾ ലിക്കറിൻ്റെ ടാക്സ് കൂട്ടി, അത് ഭയങ്കര ഒരു ഹിറ്റിംഗ് ദ സോഫ്റ്റ് ടാർഗറ്റ് അല്ലേ. ഓൾറെഡി വി ആർ ലിക്കർ prices are so high compared to Maharashtra or other states. അത് ചെയ്യാമോ? ഈ രണ്ട് കാര്യങ്ങളൊന്ന് സ്പെസിഫിക്. പിന്നെ സാർ ഒരു ക്വസ്റ്റ്യനും കൂടി, അതൊരു പ്ലാൻ ബി ഉണ്ടോ സാർ? ഇഫ് കിഫ്ബി ഡസൻ വർക്ക്, ഡു യു ഹാവ് എ പ്ലാൻ ബി? ഓൾറെഡി പ്ലാൻ ബിയെ കുറിച്ച് ജോൺ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഞങ്ങള് കിഫ്ബി പ്രാവർത്തികമാക്കാനായിട്ട് കുറച്ചാണ്. ഇനി നടന്നില്ലെങ്കിൽ വേറെ ഓപ്ഷൻ ഇല്ല, ഇത് നടക്കണം, അല്ലെങ്കിൽ ബഡ്ജറ്റേ ഉള്ളൂ. അവസാനത്തെ വണ്ടിയാണ്. രണ്ട്,
ഈ ഇത് വലിയ തെറ്റിദ്ധാരണ ഉണ്ടായിട്ടുണ്ട്. ഇത് കൂട്ടി എന്നുള്ളത് നൂറുനിന്ന് ഇരുന്നൂറാക്കി. യഥാർത്ഥത്തിലേ ഇപ്പോൾ ഉള്ള സത്യം ഞാൻ നിങ്ങളോട് പറയാം. ഇത് അവിടെ പ്രസംഗത്തിൽ പറഞ്ഞില്ല, ഇനി പറയാം. നമ്മുടെ ഇംഗ്ലണ്ട് സാറി പിടിച്ചിരിക്കുക ആര്? ബ്യൂറോസ് കോർപ്പറേഷനെ. സെയിൽ ടാക്സ് ഒരു 100%. പിന്നെ കാലാരങ്ങളിൽ വെച്ചിട്ടുള്ള സെസ് സർചാർജ് ഇങ്ങനെ വെച്ചിരിക്കുക, അതിനൊന്നും ഗതി ഇളവില്ല. അത് ഒറ്റക്കടിക്ക് പിടിച്ച് അപ്പോഴും നമ്മൾ ഇരിക്കുന്നത് ഇതെല്ലാം സെയിൽ ടാക്സ് ആക്കി മാറ്റിയാൽ ഇത് പുറത്താണ്. അതുകൊണ്ട് ഈ ഇപ്പോഴുള്ള സെയിൽ ടാക്സ് കൂട്ടിവെച്ചതിന്റെ ഫലമായിട്ട് വില വർദ്ധിപ്പിക്കാൻ പാടില്ലെന്ന് പറഞ്ഞിട്ടുണ്ട്. റൗണ്ടിങ് ഓഫ് എഫേർട്ട്, അവരുടെ ലാഭം കുറയും, അത് നികുതിയായിട്ട് വരും. യഥാർത്ഥത്തിൽ വേറൊന്നും അവിടെ സംഭവിക്കും. നമുക്ക് ഒരു പക്ഷേ ഇത് ഡോക്ടർ ഐസക്കിന്റെ ഒരു മുദ്രാവാക്യങ്ങളിൽ ഒന്നൊരു സ്ത്രീപക്ഷ ബജറ്റാന്നുള്ളത്. മാഡം എന്താ എങ്ങനെ കാണുന്നതിനെ? ഒരു സ്ത്രീപക്ഷ ബജറ്റ് എന്ന് പറഞ്ഞു തന്നെ പ്രസംഗം തുടങ്ങി. അതിൽ വലിയ സന്തോഷമുണ്ട്. ലളിതാംബിക അന്തർജനം മുതൽ ചെർപ്പളശ്ശേരിക്കാരി, പത്താം ക്ലാസ്സുകാരി, എൻ പി സ്നേഹയുടെ കവിത വരെ കോട്ട് ചെയ്തിട്ടാണ് ബജറ്റ് അവതരിപ്പിച്ചത്. ഒരുപാട് പേരുടെ സത്യം പറയട്ടെ, ഒരുപാട് ഞാൻ മാത്രമല്ല ഞങ്ങൾ ഒരുപാട് പേരുന്നത് പരിശോധിച്ചു. അപ്പം സാധനം പരിസ്ഥിതി പ്രണയം ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളിൽ കിട്ടും. ബാക്കി മേഖലകളിലേക്ക് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ നമ്മൾ വലിച്ചു നീട്ടണം. ഞാൻ പിന്നെ അതിനെക്കുറിച്ചൊരു കമൻറ്റ് ചെയ്യുന്നുണ്ട്. ഒരു കാര്യം എനിക്ക് മനസ്സിലായി, ബജറ്റ് അവതരണവുമായി ബന്ധപ്പെട്ട് ഡോക്ടർ ഐസക്ക് ഒരുപാട് നോവലുകളും ഒരുപാട് കഥകളും. മൊത്തം വിഴിഞ്ഞത്ത് നോവൽ വായിച്ചോണ്ടിരിക്കുന്നു. പദ്ധതി വിഹിതത്തിന്റെ 13.6% എന്ന് പറഞ്ഞത് ഒരു ചെറിയ കാര്യമായി കാണുന്നില്ല. എനിക്ക് പറയാനുള്ളത് ഒരു ജെൻഡർ ബജറ്റ് എന്ന് പറഞ്ഞ് പ്രത്യേകം തന്നെ അവതരിപ്പിക്കുന്നുണ്ട്. അതിന്റെ തുടക്കത്തിൽ സ്ത്രീകൾക്ക് വേണ്ടിയുള്ള പദ്ധതികളെ കുറിച്ച് പറഞ്ഞു തുടങ്ങിയെടുത്ത് തന്നെ പറയുന്നുണ്ട് ഒരു ഓഡിറ്റ് റിപ്പോർട്ട് ഇതിനായി തയ്യാറാക്കും, അത് അവതരിപ്പിക്കാൻ കഴിഞ്ഞില്ല എന്നുള്ളത്. നമ്മൾ ഈ ഒരു മൊത്തം ബജറ്റ് എടുത്ത് നോക്കുമ്പോൾ ഇതൊരു സ്ത്രീപക്ഷത്ത് നിന്നുകൊണ്ടുള്ള സ്ത്രീകൾക്ക് വേണ്ടിയുള്ള ഒരു ബജറ്റാണെന്ന് പറയുമ്പോൾ ഒരു ഇത് തന്നെയായിരുന്നു കഴിഞ്ഞ ബജറ്റ് അവതരിപ്പിച്ചപ്പോഴും ഒരു ഓഡിറ്റ് റിപ്പോർട്ടിനെ കുറിച്ച് പരാമർശമുണ്ടായിരുന്നു. ഇതുവരെ അത്തരത്തിലൊരു ഓഡിറ്റ് റിപ്പോർട്ട് അവതരിപ്പിക്കാൻ കഴിഞ്ഞില്ല എന്ന് പറയുന്നത് തന്നെ വലിയ സ്ത്രീവിരുദ്ധമായി കാണേണ്ടതല്ലേ? അതിന് ധനകാര്യ വകുപ്പും ധനമന്ത്രിയും അങ്ങനെ സ്ത്രീവിരുദ്ധനായി കാണുന്നു എന്ന് ചിന്തിച്ചാൽ ഒരുമിച്ച് വന്നാൽ മതിയോ? സ്ത്രീ ആയതുകൊണ്ട് സ്ത്രീപക്ഷം ഈ ജെൻഡർ, ഞാൻ എൻ്റെ പ്രസംഗത്തിൽ പറഞ്ഞതുപോലെ ഈ ജെൻഡർ ബഡ്ജറ്റിംഗ് എന്ന് വെച്ചാൽ ഓരോ ഇങ്ങനൊരു പരിശോധന കൃത്യമായിട്ട് ഓരോ ഡിപ്പാർട്ട്മെൻറ് പ്ലാനും അതിലെന്താ ജെൻഡർ ആസ്പെക്റ്റ് ഉള്ളൂ ഇതിങ്ങനെ ചോദിച്ചു അവസാനത്തിപ്പോഴത്തേനും ഇറ്റ് ഹാസ് ഓൾമോസ്റ്റ് ഡബിൾഡ് അലോക്കേഷൻ. സോ ഇറ്റ് ഇസ് എ പോസിറ്റീവ് ഇൻസെൻറ്റീവ് ഇത് റേസ് ചെയ്യാൻ വേണ്ടി. ബട്ട് 16-17 ഓഡിറ്റ് റിപ്പോർട്ട് ആർത്താണ് പറഞ്ഞതിൽ എന്ത് നടന്നു? ക്രിട്ടിക്കൽ എവാലുവേഷൻ, ഇത് രണ്ടും രണ്ടാണ് ബഡ്ജറ്റ്. അപ്പോൾ പറഞ്ഞത് ശരിയാണ്, ഇത് ഓഡിറ്റ് റിപ്പോർട്ട് ഉണ്ടായി കഴിഞ്ഞിട്ടില്ല. ബട്ട് ഈ ജെൻഡർ ബഡ്ജറ്റിംഗ് നടത്തുന്ന പ്ലാനിംഗ് ബോർഡിൽ ഇതിന് ബന്ധപ്പെട്ടവർ തന്നെ ഈ ഓഡിറ്റ് റിപ്പോർട്ട് ഉറപ്പായിട്ടും വളരെ ക്വിക്കായിട്ട്. വൺ തിങ് ഈസ് സെർട്ടൺ, ഇത് ഈ ബഡ്ജറ്റിനെ കൂടുതൽ ജെൻഡർ സെൻസിറ്റീവ് ആക്കാൻ വലിയ സഹായം ചെയ്തു. ഓക്കെ, ക്വിക്കായിട്ട് പ്രൊഫസർ സുബ്രഹ്മണ്യ അയ്യർ, കൃഷിയിൽ ഇന്നോവേഷൻ ഒരുപക്ഷെ താങ്കൾക്ക് താല്പര്യമുള്ള ഒരു മേഖലയായിരിക്കാൻ സാധ്യതയുണ്ട്, എങ്ങനെയാണ് ഇതിനെ കാണുന്നത്? മൈക്ക് എടുത്ത് സംസാരിക്കണേ. സാർ നിർദ്ദേശിച്ച പദ്ധതികളിൽ പൊതുവെ പ്രതീക്ഷിച്ച പല കാര്യങ്ങളും ഉണ്ടായി. അതിൽ പ്രതീക്ഷിച്ചത് ഇല്ലാത്തത് മാത്രം ഞാനൊരു ഇഷ്യൂ ആയിട്ടിവിടെ പറയാം തുടക്കമെന്നുള്ള രീതിയിൽ. അതായത് ഞാൻ പ്രതീക്ഷിച്ചു റബ്ബറിന് എന്തെങ്കിലും നിർദ്ദേശങ്ങളുണ്ടാവുമെന്ന്, അത് പൊതുവെയുള്ള ഒരു ചർച്ചയിൽ വന്നതാണ്. പിന്നീട് കേരളത്തിൽ കാലാവസ്ഥാ വ്യതിയാനം കൊണ്ട് കഴിഞ്ഞ കാലങ്ങളിലെല്ലാം നമ്മൾ സെൻട്രൽ സപ്പോർട്ട് ദുരന്ത നിവാരണത്തിന് ചോദിക്കുമ്പോൾ അതിൻ്റെ 1/10 പോലും ചില സമയങ്ങളിൽ കിട്ടാറില്ല. ഇത് ജനറൽ പബ്ലിക് പറയുന്ന ഒരു അഭിപ്രായമാണ് ഞാനിവിടെ പറഞ്ഞത്. അപ്പോൾ ആ സാഹചര്യത്തിൽ ദുരന്ത നിവാരണത്തിന് ഇപ്പോൾ ഓഖി സംഭവിച്ചപ്പോൾ തീരപ്രദേശത്തിന് മാത്രമായിട്ട് അല്ലെങ്കിൽ ആ മേഖലയിലുള്ള ഇഷ്യൂവിനെ മാത്രം മുൻനിർത്തി വരുത്തുന്നത് പോലെ ഒരു സ്ഥിരം സംവിധാനം, അഡ്മിനിസ്ട്രേറ്റീവ് സെറ്റപ്പ്, ഫണ്ട് എന്നുള്ള രീതിയിൽ ദുരന്ത നിവാരണത്തിന് ഉൽപാദന മേഖലയിലും അനുബന്ധ മേഖലയിലും വരണം എന്നുള്ളതായിരുന്നു ഒരു നിർദ്ദേശം. നമുക്ക് തിരിച്ച് രണ്ട് മൂന്ന് ചോദ്യങ്ങൾ എടുത്ത ശേഷം നജീബ് പ്രദാനം ചെയ്യുന്നത് ജയകുമാർ ഇതോട് ബന്ധപ്പെട്ട് ചോദിക്കാം. ജയകുമാർ എന്തെങ്കിലും ഇതുമായിട്ട് ബന്ധപ്പെട്ടുണ്ട്? പരിസ്ഥിതി പരിസ്ഥിതി എനിക്കൊന്ന് രണ്ട് ചോദ്യങ്ങളുള്ളൂ. ഒന്ന്, സാർ പറഞ്ഞതിൽ
ഞാനും പ്രതീക്ഷിച്ചൊരു കാര്യമുള്ള നമ്മൾ ഓക്കെ, നമുക്കൊരു സീഫോളാണ് ഉണ്ടായത്, ഒരു ലാൻഡ് ഫോൾ ഉണ്ടായിട്ടില്ല അത്തരത്തില്. പക്ഷേ നമ്മൾ പ്രതീക്ഷിക്കുന്ന ഒരു കാര്യമുള്ള നമ്മുടെ ഭാഗത്ത് സാർ പറഞ്ഞ പോലെ പ്രിപ്പയർനെസ് വളരെ കുറവാണ്. ആ പ്രിപ്പയർനെസ്സിനുള്ള ഒരു ബജറ്റിംഗ്, ഒരു ഡ്രൈവിംഗ് കമ്പോണൻറ്റ് സാറിൻ്റെ അതിൽ ക്ലൈമറ്റ് ചേഞ്ചിൻ്റെ ഇമ്പാക്റ്റിൽ എനിക്ക് തോന്നുന്നു ഇതിലൊരു വലിയൊരു കാര്യം കാണുന്നത്. ഇപ്പം നമുക്ക് വയനാടിനെ നോക്കുകയാണെങ്കിൽ 12 വർഷമായിട്ട് വാട്ടർ ഡെഫിസിറ്റാണ്. അത്തരത്തിലുള്ള ഈ വർഷം നമുക്ക് ഏറ്റവും വേഴ്സ്റ്റ് ഡ്രൗട്ട് ആയിരിക്കും കേരളത്തിൽ ഉണ്ടാകാൻ പോകുന്നത്. അപ്പോൾ അതിനുള്ള ഒരു പ്രിപ്പയർനെസ്, ഒരു പെർമനൻറ്റ് മെക്കാനിസം, അതിനുള്ള ഒരു ഫണ്ടിങ്, ഒരു അത് ഒന്നുകിൽ ഒരു ഒരു പോർട്ട്ഫോളിയോ ഫണ്ട് പോലെ എങ്ങനെയെങ്കിലും ആയിട്ടൊരു ഒരു സ്പെസിഫിക് സാധനം ഇല്ലെങ്കിൽ വല്ലാതെ ഡിലേ ആവുകയും LSGകൾക്കും പ്രത്യേകിച്ച് കൃഷിക്കാരെ വല്ലാതെ ബാധിക്കുന്ന ഒരു കാര്യമാണ്. അത് ഓക്കിയിൽ നമ്മൾ നമുക്കൊരു അഡ്വാൻറ്റേജ് ഉണ്ടായത് സീഫോൾ ഉണ്ടായതുകൊണ്ടല്ല. അത് ഓൾമോസ്റ്റ് ഒരു ആഴ്ച കഴിഞ്ഞപ്പോൾ ഫിലിപ്പീൻസിലുണ്ടായ ട്രോപ്പിക്കൽ സൈക്ലോണിൽ 400-450 പേര് മരിക്കുകയുണ്ടായി, കാരണം ലാൻഡ്ഫോൾ ഉണ്ടായ ഇതിലാണ്. നമുക്ക് അത്തരത്തിലൊരു ക്രൈസിസ് മാനേജ് ചെയ്യാൻ കുറേയും കൂടെ ഗവൺമെൻറ് പ്രിപ്പയർഡ് ആവേണ്ടതുണ്ട്. അതിൻ്റെ ഒരു ഡ്രൈവിംഗ് സാറിൻ്റെ അടുത്ത് ജസ്റ്റ് വെരി ബിഗ് റിയാക്ഷൻസ് ഒക്കെ വളരെ ക്വിക്കായിക്കള. ഒന്ന്, ഈ ബഡ്ജറ്റ് പ്രസംഗത്തിൽ നമ്മളെല്ലാം പറയുന്നില്ല, ഇൻഫാക്ട് ഡിസാസ്റ്റർ മാനേജ്മെൻറ് സിസ്റ്റം, ക്ലൈമറ്റ് ചേഞ്ചിനുള്ള ഇൻസ്റ്റിറ്റ്യൂട്ട്, ഇതിനൊക്കെ നമുക്ക് ഫണ്ടിങ് ഉള്ളതാണ്. ബട്ട് യുനോ, ഫോർ എക്സാമ്പിൾ കാർബൺ ന്യൂട്രൽ വയനാട്, യു ടേക്ക് എ 1 പേജ്, കാരണം അത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യും ജനങ്ങളുടെ. സോ മറ്റത് ആണെങ്കിൽ ഞാൻ സ്കിപ്പ് ചെയ്ത് പോലും കളഞ്ഞു പ്രസംഗത്തിൻ്റെ ഭാഗം. റബ്ബർ ഇത് മാറ്റി, ഒന്ന് റബ്ബറിൻ്റെ വിലസ്ഥിരത ഫണ്ട് സ്കീം അതുപോലെ തന്നെ തുടരും, റിട്ടേൺ ചെയ്യാം. രണ്ട്, റബ്ബറിൻ്റെ സിയാൽ മോഡലുള്ള ഫാക്ടറി. മൂന്ന്, റബ്ബർ പാർക്കും. മൂന്ന്, റബ്ബറിൻ്റെ വേണ്ടിയുള്ള ഒരു എക്സ്പോ. വി ആർ ഈ ലോകത്തെ പ്രസിദ്ധരായിട്ട് പ്രമാണികരായിട്ടുള്ള മൾട്ടിനാഷണൽസ് തുടങ്ങിയവരെ ക്ഷണിക്കുന്നുണ്ട്. ഓക്കെ, ഇതിൽ നജീബ് പ്രധാനം ചെയ്ത രണ്ട് മേഖലകളാണ്, ഒന്ന് ഹെൽത്ത് സെക്ടർ, അതുപോലെ തന്നെ ടൂറിസം സെക്ടർ. നജീബ്, എന്തെങ്കിലും കിട്ടിയോ? രണ്ട് മേഖലയിലും എനിക്ക് ഒന്ന് കാര്യമായിട്ടുള്ള അലൊക്കേഷൻസും കാര്യമായിട്ടുള്ള പദ്ധതികളും ഡോക്ടർ തോമസ് ഐസക് നൽകിയിട്ടുണ്ട് എന്നുള്ളത് വളരെയധികം സന്തുഷ്ടി നൽകുന്ന കാര്യമാണ്. ടൂറിസത്തിന് കുറച്ച് കാലമായിട്ട് ഡോക്ടർ ഐസക്കിന്റെ അല്ല നിങ്ങളെല്ലാവരും ക്രിട്ടിസൈസ് ചെയ്യുമ്പോൾ അദ്ദേഹത്തെ ഒന്ന് സന്തോഷിപ്പിക്കാൻ വേണ്ടി പറയുന്നതല്ല, പക്ഷെ യാഥാർത്ഥ്യം പറയുന്നതാണ്. കരീശിങ്ങാലി ടൂറിസം മേഖല വലിയ ഒരു പ്രതിസന്ധിയിലായിരുന്നു നമുക്ക് എല്ലാവർക്കും അറിയാം. അതൊന്ന് റിവൈവ് ചെയ്യാൻ വേണ്ടിയുള്ള നടപടികൾ ഡോക്ടർ തോമസ് ഐസക് കഴിഞ്ഞ വർഷം മുതൽ തന്നെ തുടങ്ങിയിട്ടുണ്ട്. കാര്യം ഏറ്റവും പ്രധാനമെന്ന് പറഞ്ഞാൽ രണ്ട് കാര്യങ്ങളാണ്. ഒന്ന്, അല്ല, ഒന്ന് മാർക്കറ്റിംഗും രണ്ട് ഡെസ്റ്റിനേഷനും. കേട്ടോ, ഒന്ന് മാർക്കറ്റിംഗും രണ്ട് ഡെസ്റ്റിനേഷൻ ഇംപ്രൂവ്മെന്റും. ആറ് തുറന്നു, അല്ല, അതല്ല, അത് അത് ദാറ്റ് ഇസ് ഓൺലി എ സ്മോൾ തിങ്. അല്ല, പക്ഷേ ഒരു പക്ഷേ താങ്കൾ ടൂറിസ്റ്റ് സെക്ടർ ഉള്ളതുകൊണ്ട് പറയാണ്, ഡോക്ടർ ഐസക്കിന്റെ ബജറ്റിൽ പലരും കാണാതെ പോയത് വിദേശ നിർമ്മിത മദ്യം ഇനി ഇവിടെ വിദേശ നിർമ്മിത വിദേശ മദ്യം ഇവിടെ ബീവറേജസിലൂടെ സപ്ലൈ ചെയ്യാൻ പോവാണ് അല്ലേ ഡോക്ടർ ഐസക്? അതിന് ഇപ്പോഴെ തടസ്സം 150% മറ്റേ കസ്റ്റംസ് ഡ്യൂട്ടിയും കൂടെ കൊടുത്തു കഴിഞ്ഞാൽ ഇവിടെ 8,000 രൂപ വരും ഒരു 4,000 രൂപയ്ക്ക് ഗ്രേ മാർക്കറ്റിൽ വിൽക്കുന്ന ബോട്ടിലിന്. അതുകൊണ്ട് ഇന്നേ വരെ ഇതൊരു വിൽപ്പന നടന്നിട്ടില്ല, ഇത് മുഴുവൻ ഗ്രേ മാർക്കറ്റിലും മറ്റിലും പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇവർ പറയുന്നത് നിങ്ങൾ കുറച്ച് ഈ സെൽ ടാക്സ് കുറച്ച് ഒരു കോമ്പറ്റിറ്റീവ് പ്രൈസിലേക്ക് കൊണ്ടുവന്നു കഴിഞ്ഞാൽ ഈ IMF-ലുമായിട്ട് തർക്കിക്കത്തില്ല, കാരണം ഇത് വില മിനിമം വില. ഇപ്പം താങ്കളുടെ ഇപ്പോഴത്തെ ഈ അഡ്ജസ്റ്റ്മെന്റ് കൊണ്ട് എത്ര രൂപയ്ക്ക് കിട്ടും? 100 കോടി രൂപ. 100 കോടി രൂപ ഡോക്ടർ ഐസക്കിന് കിട്ടും. എത്ര കോടി രൂപ നജീബിനും മറ്റേ രഘുവിനൊക്കെ പോകും? ഇപ്പൊ ഇവരെന്താ സപ്ലൈ ചെയ്യണമെന്ന് എനിക്ക് അറിയത്തില്ല. ഇവര് വളരെ കുറച്ച് പേര് നേരിട്ട് ഇമ്പോർട്ട് ചെയ്യുന്നുണ്ട്. അല്ല, രഘു, ഒരു സെക്കൻഡ്, ഇപ്പൊ ഇദ്ദേഹത്തിന്റെ ഈ സ്ഥലം എനിക്ക് ഒരു പക്ഷേ നജീബിന് എന്റെ വില കൃത്യമായിട്ട് അറിയോ? ഇല്ല, എനിക്കറിയില്ല. രഘു ഒന്ന് പറയൂ, അതായത് ഇപ്പൊ ഇദ്ദേഹത്തിന്റെ സെയിൽസ് ടാക്സ് നടത്തിയ വ്യത്യാസം കൊണ്ട് നിങ്ങൾക്ക് ഗ്രേ മാർക്കറ്റിൽ 4,000 രൂപയ്ക്ക് കിട്ടുമെന്ന് ഡോക്ടർ ഐസക് പറയുന്നത് എത്ര രൂപയ്ക്ക് കിട്ടും? ഈ പറഞ്ഞ വ്യത്യാസം ഒന്നും വരില്ല. ആക്ച്വലി ഇത് അതല്ല, 4,000 രൂപയ്ക്ക് തന്നെ കിട്ടുമോ? ഫോറിൻ ലിക്കർ, ഫോറിൻ ലിക്കർ അതിനാലും താന്ത് കിട്ടും ഇപ്പം. യെസ്, GST 28% കൂടണം അതിന്. അല്ല, അതുകൊണ്ടല്ല, ഇപ്പം ഇവിടെ കൃഷ്ണമോഹൻ ഇവിടെ ഇരിക്കുന്നുണ്ട്. ഈ അദ്ദേഹം പറഞ്ഞ തോമസ് ഐസക് സാറ് പറഞ്ഞു ഈ ഇതിൻ്റെ അകത്ത് സെസ് മാറ്റി കഴിയുമ്പോൾ വലിയ ഇമ്പാക്റ്റ് വരില്ല എന്ന് പറഞ്ഞു. സെസ് മാറ്റിയിട്ട് അതിൻ്റെ അകത്ത് അറ്റ്ലീസ്റ്റ് അബൌട്ട് എനിക്ക് തോന്നുന്നു 40% കൂടിയിട്ടുണ്ട് സാർ, ബിക്കോസ് കാൽക്കുലേഷൻ നമ്മൾ എടുത്ത് കഴിയുമ്പം. ഒരു പക്ഷേ ഇത് വളരെ ഇൻട്രസ്റ്റിംഗ്, എന്നെ കാര്യം ഡോക്ടർ ഐസക്കിന് 100 കോടി രൂപ അധിക വിഭാഗ സ്ഥാനം നടത്താൻ കിട്ടുന്ന ഒരു അവസരമാണ്. പക്ഷേ ഇത് എങ്ങനെയാണ് മാർക്കറ്റ് എടുക്കാൻ പോകുന്നത്? കാരണം വെച്ചാൽ ഒന്നുകിൽ ഡ്യൂട്ടി ഫ്രീ ഷോപ്പിൽ നിന്ന്, അല്ലെങ്കിൽ വിദേശത്ത് നിന്ന് വരുന്ന ആൾക്കാർ, അല്ലെങ്കിൽ ഗ്രേ മാർക്കറ്റ്, ഇതിനെ മാത്രം ആശ്രയിച്ചിരുന്ന ബോംബെ എയർപോർട്ട്, അല്ലെ ബോംബെ എയർപോർട്ട്, ആ മേഖലയിൽ വലിയൊരു മാറ്റം വരാൻ പോകുമ്പോൾ ഒരുപക്ഷെ ടൂറിസം സെക്ടറിലുള്ള കൃഷ്ണമോഹൻ ക്വിക്കായിട്ട് എങ്ങനെ കാണും?
ഡെഫിനറ്റ്ലി അത് നമ്മുടെ പ്രോഫിറ്റ്സിലോട്ട് ഇറ്റ് സ്റ്റാർട്ട് ഈറ്റിംഗ് ആൻഡ് സാർ പറഞ്ഞതുപോലെ ഡയറക്റ്റ് ഇമ്പാക്ട് ഓൺ ദി കസ്റ്റമർ മൈൻഡ് ബി ലെസ് ബട്ട് ദെൻ ഇറ്റ് വിൽ സ്റ്റാർട്ട് എഫക്റ്റിംഗ് ദി പീപ്പിൾ റണ്ണിംഗ് ദി ബിസിനസ് എന്ന് പറയുന്നത് താങ്കൾ ഉദ്ദേശിക്കുന്നത് താങ്കളെ പോലുള്ള ആൾക്കാരെ പ്രതികൂലമായി ബാധിക്കുന്നു പ്രതികൂലമായിട്ടാണ് അതിപ്പം ബാധിക്കാൻ പോകുന്നത് സാർ നിങ്ങൾക്ക് 9,000 രൂപ കൊടുക്കുന്ന ജോണി വാക്കറിന് ഇനി 5,000 രൂപ ഇതിനെ കുറിച്ച് ആധികാരികമായി പറയാൻ ആരും ഇല്ല ഇവിടെ ഞാൻ കഴിക്കാറില്ല ഞാൻ കണക്ക് പറഞ്ഞുതരാം അല്ല ഇതില് പറ്റാൻ പോകുന്നത് ഇന്ന് ആൽക്കഹോളിന്റെ പ്രത്യേകിച്ച് ഇമ്പോർട്ടഡ് ആൽക്കഹോളിന്റെ മാർജിൻസ് ആർ വെരി ഹൈ ഹോട്ടൽസില് അപ്പൊ അതിന്റെ മാർജിൻ സബ്സ്റ്റാൻഷ്യലി കുറയും അപ്പോൾ ഇതിൽ പ്രശ്നം പറ്റാൻ പോകുന്ന പല ഹോട്ടലുകളും കൊടുക്കുന്ന ഈ ഗവൺമെന്റിന് കൊടുക്കുന്ന ബാർ ലൈസൻസ് എമൗണ്ട് പോലും അവർക്ക് ബാറിൽ നിന്ന് പ്രോഫിറ്റ് വരുന്നില്ല കാരണം പല ഇപ്പം പ്രത്യേകിച്ച് 5-star ഹോട്ടൽസിൽ അത്രത്തോളം സെയിൽസ് ഇല്ല പക്ഷെ അവർക്കത് ഇല്ലെങ്കിൽ അവിടെ ബിസിനസ് നടക്കില്ല അതുകൊണ്ടാണ് വെക്കുന്നത് അങ്ങനെ വരുമ്പോൾ ഇറ്റ് മൈറ്റ് ഇമ്പാക്ട് ദം അതിൻ്റെ ഒരു ഡീറ്റെയിൽ എനിക്ക് തോന്നുന്നു ഏതെങ്കിലും 1-2 ഹോട്ടൽസിൻ്റെ കണക്ക് നോക്കിയിട്ട് ചെയ്യണം കാരണം അവർക്ക് മാർജിൻ വരുന്ന ഈ ഫോറിൻ മെയിൽ ഫോറിൻ ലിക്കർ വിജയരാമൻ എനിക്ക് അറിയേണ്ട ഒറ്റ കാര്യമുള്ളൂ അതായത് ഇപ്പോൾ ഗ്രേ മാർക്കറ്റിൽ 4,000 രൂപയ്ക്ക് കിട്ടുന്നു എന്ന് പറയുന്ന ഈ പറഞ്ഞ സ്കോച്ച് ഇനി ബീവറേജസ് എന്നൊരു സാധാരണക്കാരൻ പോയി മേടിക്കുമ്പോൾ എത്ര രൂപ കൊടുക്കണം ഇല്ല അത് അയാൾക്ക് ഈ 5-star ഹോട്ടലിൽ നിന്ന് കിട്ടുന്നതിനേക്കാൾ ലാഭമായിട്ട് കിട്ടും പക്ഷേ ഒരു കാര്യം ആലോചിക്കുന്ന വെളിയിൽ നിന്ന് വരുന്ന ഒരു മലയാളിക്ക് 2 കുപ്പി കൊണ്ടുവരാം ഇത് നമ്മൾ അതിനെപ്പറ്റി ഡിസ്കസ് ചെയ്ത സമയങ്ങൾ ഇതിനേക്കാൾ നല്ലത് ഇതൊരു ഫെസിലിറ്റി ഫോർ ടൂറിസം ഇതൊരു ഫെസിലിറ്റി ഫോർ ടൂറിസം ആണ് ഒന്ന് രണ്ട് നമ്മൾ അതിനകത്ത് കാണേണ്ട കാര്യം അതല്ല നമ്മൾ അതിനകത്ത് കാണേണ്ടതെന്ന് പറഞ്ഞാൽ ബഡ്ജറ്റുമായി ബന്ധപ്പെടുത്തി സംസാരിക്കുമ്പോൾ കാണേണ്ട കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ നമ്മള് ഇപ്പോ ഒരു 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 വളരെ അംബീഷ്യസ് ആയിട്ടുള്ളൊരു ടാർഗറ്റ് കേരള ടൂറിസം പിന്നെ പ്രഖ്യാപിച്ചിട്ടുണ്ട് അതായത് 100% ഇൻക്രീസ് ഓൺ ദി ഫോറിൻ അറൈവൽസ് ആൻഡ് 50% ഇൻക്രീസ് ഓൺ ദി ഡൊമസ്റ്റിക് അറൈവൽസ് അതിന് വേണ്ടിയിട്ടുള്ള ഇൻഫ്രാസ്ട്രക്ചർ ക്രിയേറ്റ് ചെയ്യുന്നതാണ് അതിൽ ഏറ്റവും പ്രധാനം എന്താണ് അതിന് ഏറ്റവും പ്രധാനം എന്ന് പറയുന്നത് കഴിഞ്ഞാൽ മൈസ് ടൂറിസം ഫോക്കസ് ചെയ്യണം വൈസ് ടൂറിസം ഫോക്കസ് ചെയ്തില്ലെങ്കിൽ നമുക്ക് ഈ നമ്പേഴ്സ് ഉണ്ടാക്കാൻ പറ്റത്തില്ല വൈസ് ടൂറിസം ഫോക്കസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഒരു 5,000 പേർക്കോ 10,000 പേർക്കോ 20,000 പേർക്കോ വന്ന് ഒരു കൺവെൻഷനോ ഫെസിലിറ്റിയോ കോൺഫറൻസോ നടത്താനുള്ള ഫെസിലിറ്റീസ് ഉണ്ടാകണം അത് ഗവൺമെൻറ് ചീഫ് മിനിസ്റ്റർ ആണെങ്കിലും ഫിനാൻസ് മിനിസ്റ്റർ ആണെങ്കിലും ടൂറിസം മിനിസ്റ്റർ ആണെങ്കിലും ഒക്കെ മുൻകൈ എടുത്തുകൊണ്ട് ഇൻഡസ്ട്രിയുമായി ചേർന്ന് നിന്നുകൊണ്ട് നാഷണലായിട്ടും ഇൻ്റർനാഷണലായിട്ടും അങ്ങനെയുള്ള കോൺഫറൻസസ് ബിഡ് ചെയ്യണം അതിനുവേണ്ടിയുള്ള ഇൻഫ്രാസ്ട്രക്ചർ ഡെസ്റ്റിനേഷനുകളിലും അല്ലാത്ത സ്ഥലങ്ങളിൽ ഉണ്ടാക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം ഇപ്പോൾ കഴിഞ്ഞ മാസം ഈ കഴിഞ്ഞ മാസം 5,000 പേരുടെ കോൺഫറൻസ് ഡെർമക്കോൺ കോൺഫറൻസ് കൊച്ചിയിൽ നടത്തി ഞങ്ങളത് കണ്ടക്ട് ചെയ്ത് ദ കൊച്ചി സിറ്റി വാസ് കംപ്ലീറ്റ്ലി ചോക്ക്ഡ് മനസ്സിലായില്ലേ 2 days, 3 days it was completely chock. People could not move around. ബോൾഗാട്ടിയിൽ പോകാൻ പറ്റിയില്ല ബോൾഗാട്ടിയിൽ ഇപ്പോൾ ലുലു കൺവെൻഷൻ സെന്റർ വന്ന് കഴിയുമ്പോൾ അതിനേക്കാൾ കൂടുതൽ പ്രശ്നമാകും കരുതെങ്കിൽ ഈ ആൾക്കാർക്ക് അവിടെ എത്തുകയും ഒരു നിശ്ചിത സമയം കൊണ്ട് എത്തുകയും തിരിച്ചു വരാൻ ചെയ്യുകയും പറ്റുകയും ചെയ്ത് പിന്നെ പശ്ചാത്തല സൗകര്യങ്ങൾ ഉണ്ടാകണം നജീബ് നമുക്ക് അതാണ് പ്രധാനം അതിന് ഫോക്കസ് ഒരുപക്ഷേ